കൂട്ടുകാരേ, നമ്മൾ വീണ്ടും ഒന്നിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ നല്ല അനുസരണമുള്ള കുട്ടികളാണ്. കൃത്യസമയത്ത് തന്നെ എവിടെ വന്നിരിക്കുകയാണ്? നമ്മുടെ ഈ പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങൾ ഒരുങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും സമയം ഇനി കളയണ്ട. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എവിടെ പോവാം? പാട്ടിലേക്ക് പോവാം. കൂട്ടുകാർക്കറിയാവോ ഇന്ന് ആരാണ് ആക്ഷൻ സോങ് കാണിക്കാൻ പോകുന്നത്? ഒന്ന് ഗസ്റ്റ് ചെയ്യുന്നേ, നമുക്ക് ആക്ഷൻ ചെയ്യാം. ഞാൻ നേരത്തെ വന്നു. ഈ കൂട്ടുകാരോടൊക്കെ ഞാനിങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓർത്ത് അങ്കിളിനെ കാണണം, അങ്കിളിനോട് ഒന്ന് സംസാരിക്കണമെന്ന്. ഞാനൊരു പ്രാർത്ഥനയ്ക്ക് പോവാൻ ഇറങ്ങിയതാ. ചിക്കുവിന് എന്താ ചോദിക്കാലോ? പെട്ടെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടങ്ങ് പോവാം. ചോദിക്കാനല്ല, ഒരു നല്ല വാക്യം പറയാമോ? അനുസരണത്തെ പറ്റിയുള്ള ഒരു വാക്യം ഞങ്ങളുടെ കൂട്ടുകാർക്ക് പഠിപ്പിക്കാമോന്നറിയാനാ ഞാൻ നോക്കി നിന്നു. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച വാക്യവും കഥയും പാട്ടും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ ചിക്കുവിന് നല്ലൊരു വാക്യം പറഞ്ഞു തരാൻ പോവാ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:14 ഒന്ന് പറയാമോ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:14 ഇങ്ങനാണ്.
ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. അങ്ങനല്ല ജിക്കു, ജിക്കു തെറ്റിച്ചു. ഒരു പ്രാവശ്യം കൂടെ കൃത്യമായിട്ട് പറഞ്ഞു. എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരെല്ലാം കേക്കണ്ടായോ? അവരെല്ലാം കൃത്യമായിട്ട് പഠിക്കണ്ടായോ? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. കിട്ടിയോ? ഒന്ന് പറയാമോ നമുക്കൊന്നിച്ച്? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങളുടെ സ്നേഹിതന്മാരായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്നറിയോ, ഞാൻ പറയുന്നതൊക്കെ അവരനുസരിക്കുമ്പോ അവരുടെ സ്നേഹിതന്മാരാകത്തില്ലേ? നിർത്തിക്കേ. ചിക്കു എന്തോ പറയുന്നത്? ചിക്കു പറയുന്നത് എല്ലാരും അനുസരിക്കണമെന്ന്. അങ്ങനെയല്ല ചിക്കു പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കാനായിട്ടാ പറഞ്ഞത്. അല്ലെ, ചിക്കു പറയുന്നത് എല്ലാരും അനുസരിക്കണമെന്നല്ല. ചിക്കു ജീവിതത്തിൽ ദൈവം പറയുന്നത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും അധ്യാപകരും മുതിർന്നവരും ഒക്കെ പറയുന്നത് അനുസരിക്കണം. അല്ലാതെ ചിക്കു പറയുന്നത് അവരനുസരിക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഒരു പ്രാവശ്യം കൂടെ പറയാം. ഒരു കാര്യം, അങ്കിള് വായിക്കും, ഞാൻ പറയും. എന്റെ ഞാൻ പറഞ്ഞു കൂട്ടുകാര് പറയും. ഓക്കെ, വെരി ഗുഡ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങളെന്റെ സ്നേഹിതന്മാർ തന്നെ. ഹായ് കൂട്ടുകാരെ, വീണ്ടും ഈ പുതിയ ദിനത്തിൽ ഈ ഓൺലൈൻ മീഡിയയിലൂടെ നിങ്ങളെ കാണുവാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ കോവിഡ് കാലയളവിൽ കേരള ഗവൺമെന്റ് നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, കീപ് ഡിസ്റ്റൻസ്. എന്തിനു വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? അത് നമുക്ക് മാത്രമല്ല, നാം അത് അനുസരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും അനുഗ്രഹമാകുകയാണ്. അല്ലെ, ഈ മഹാമാരിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇതൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതും മറ്റൊന്നുമല്ല, ഒബീഡിയൻസ്, അനുസരിക്കുക. നാം എല്ലാം റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. റോഡിൽ ഒത്തിരി നിയമങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കൂ. ഇതൊക്കെ നമ്മൾ പാലിച്ച് വാഹനം ഓടിക്കുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ കൂട്ടുകാരെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവിക കൽപ്പനകൾ പ്രമാണിച്ച് ഓരോ ദിവസവും ദൈവ പൈതലായ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്. നമ്മുടെ മാത്രമല്ല, നമ്മിലൂടെ അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുകയാണ്. ഇന്ന് ക്രിസ്തു വിളിക്കുന്നു, വരിക, അനുഗമിക്കുക. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കരുത്. എന്റെ ഹിതം ചെയ്യുവാനായി ഞാൻ നിനക്ക് പുതിയ കൃപ നൽകും. എന്നെ നീ അനുസരിക്കുമ്പോൾ എന്റെ സന്തോഷം നീ കണ്ടെത്തും. ഹഡ്സൺ ടെയ്ലർ എന്ന ഭക്തനായ മനുഷ്യന്റെ വാക്കുകളാണ് മുകളിൽ ഉദ്ധരിച്ചത്. 1832 ഹഡ്സൺ ജനിച്ചു. ബലഹീനമായ ശരീരത്തോടുകൂടിയാണ് അദ്ദേഹം പിറന്നത്. ജീവിതകാലം മുഴുവൻ ബലഹീന ശരീരത്തോടുകൂടിയാണ് ജീവിക്കേണ്ടി വന്നതെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം അതോർത്ത് പരിതപിച്ചിട്ടില്ല. ഒരു ദിവസം അദ്ദേഹത്തിന് വായിക്കുവാൻ ഒരു ലഘുലേഖ ലഭിച്ചു. ആ ലഘുലേഖയാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ കാരണമാക്കിയത്. പാപ സ്വഭാവങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന അദ്ദേഹം അതുപേക്ഷിച്ചു.
ആഴമായ പാപബോധത്തിൽ നിന്നും ഉടലെടുത്ത പശ്ചാത്താപം ഹഡ്സനെ രക്ഷകനുമായി അനുദിനം അടുപ്പിച്ചുകൊണ്ടിരുന്നു. മകന്റെ രൂപാന്തരത്തിനു വേണ്ടി ഏറെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാവിന് ഈ സംഭവം ഏറെ സന്തോഷകരമായി തീർന്നു. രക്ഷകനുമായുള്ള പ്രാർത്ഥനാവേളയിൽ ഹഡ്സൺ മിഷണറിയാകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു. ചൈനയിലേക്ക് ഒരു മിഷണറിയായി പോകാനായിരുന്നു ദൈവനിയോഗപ്രകാരം ഹഡ്സൺ തീരുമാനിച്ചത്. അതിനുവേണ്ടി ചൈനീസ് ഭാഷയും ദൈവശാസ്ത്രവും പഠിച്ചു. 1853 ചൈനയിലേക്ക് കപ്പൽ കയറിയ അദ്ദേഹം 5.5 മാസത്തെ യാത്രയ്ക്ക് ശേഷം ഷാങ്ഹായിൽ എത്തി. ചൈനീസ് ഇവാഞ്ചലിക്കൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ചൈനയിലെ സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത ഉൾപ്രദേശങ്ങളിലാണ് ഹഡ്സൺ ടെയ്ലർ തൻ്റെ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്തത്. വളരെ പ്രതികൂലതകൾ ഹഡ്സന് നേരിടേണ്ടി വന്നു. നിങ്പോ എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാന സാധന സാമഗ്രികളെല്ലാം മോഷണം പോയി. ബലഹീനമായിരുന്ന ശരീരം വീണ്ടും ബലഹീനമായിക്കൊണ്ടേയിരുന്നു. 20 വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷം പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വിളിച്ചിറക്കിയ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും വിധം 225 മിഷണറിമാരും 95 പള്ളികളും 1700-ലധികം വിശ്വാസികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടായി. ഇന്ന് ചൈന സുവിശേഷത്തിനായി തുറന്നു. ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുവിനായി സമർപ്പിക്കുന്നു. പാപാന്തകാരത്തിൽ ജീവിച്ചിരുന്ന ഹഡ്സൺ ഒരു ലഘുലേഖയിലൂടെ കർത്താവിനെ കണ്ടെത്തി, കർത്താവിനെ അനുസരിച്ച് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെ ചൈനയെ സുവിശേഷവൽക്കരിക്കുവാൻ അക്ഷീണം യജ്ഞിച്ചു. എന്താണ് അനുസരണം? നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെറുപ്പം മുതൽ പഠിക്കുകയും ചെയ്ത ദൈവിക പ്രമാണങ്ങൾ ധൈര്യപൂർവം പ്രാവർത്തികമാക്കുന്നതാണ് അനുസരണം. അനുസരണം എങ്ങനെയായിരിക്കണം? 1, അത് ത്യാഗപരമായിരിക്കണം. ത്യാഗപരമായ അനുസരണത്തിന് മാത്രമേ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒബീഡിയൻസ് കം വിത്ത് സാക്രിഫൈസ്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമുക്കെല്ലാം അറിയാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയ കൂട്ടുകാരെ, ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എത്ര ത്യാഗപരമായ ഒരു സ്നേഹമാണ്, എത്ര ത്യാഗപരമായ ഒരു അനുസരണമാണല്ലേ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. യേശു കർത്താവ് ഗെതസമനയിൽ ഇരുന്ന് പറയുന്ന വാക്കുകൾ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ. ദൈവഹിതത്തിന് തന്നെ തന്നെ വിധേയപ്പെടുത്തുകയാണല്ലേ. അതും എത്ര ത്യാഗപരമാണ്. കാൽവരി കുരിശിലേക്കുള്ള യാത്രയിലാണ് യേശു കർത്താവ് ഇത് പറയുന്നത് അല്ലേ. 2, അൺകണ്ടീഷണൽ ഒബീഡിയൻസ്. വ്യവസ്ഥകളില്ലാത്ത അനുസരണമാണ് അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവായി തീരുന്ന അബ്രഹാം തന്റെ 100-ാമത്തെ വയസ്സിൽ ലഭിച്ച മകനെ യാഗം കഴിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ തന്റെ മകനെ യാഗം കഴിക്കുവാൻ തീരുമാനിച്ചു. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്, സക്കായി അല്ലേ. നമുക്കെല്ലാം അറിയാവുന്ന ആളാണ് സക്കായി. സക്കായി എന്താ ചെയ്തത്? യേശു അപ്പച്ചൻ തന്റെ ഭവനത്തിൽ വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. യേശു അപ്പച്ചനെ സ്നേഹിക്കുവാൻ, വിശ്വസിക്കുവാൻ, യേശുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചപ്പോൾ പറയുകയാണ്, എന്റെ സമ്പത്തിൽ 4 ഇരട്ടി ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. അതിലൂടെ സക്കായിക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുകയാണ്. ദൈവം കാണിച്ചു തരുന്ന പാത എത്ര വേദനാജനകമാണെങ്കിലും ബോധപൂർവം അത് സ്വീകരിച്ച് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നതാണ് അനുസരണം. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ദൈവിക അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കണമെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കുമോ? അതിനായി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കൽപ്പന അനുസരിപ്പാൻ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്
ദൈവത്തെ പിൻപറ്റി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ വീണ്ടും തുടങ്ങിയില്ലേ? കുട്ടികൾക്ക് ചിലർക്കൊന്നും സന്തോഷമില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അതാണ് നമ്മൾ പഠിച്ചത്. അനുസരണമുള്ള നല്ല കൂട്ടുകാരായിട്ട് ഇരിക്കണം അല്ലേ? അതുകൊണ്ട് തീരെന്നറിയാവോ, അന്നൊന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് തന്നെ പഠിക്കണം. അധികം നേരം നിങ്ങളെ ഉപദേശിക്കാൻ എനിക്ക് സമയമില്ല. കാട്ടിൽ നല്ല മഴയാണ്, അപ്പൊ എനിക്ക് കുറച്ചു നേരം ഇനി പോയി റെസ്റ്റ് എടുക്കണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുക. ഓക്കെ, റെഡി ആണല്ലോ? പിന്നെ മറക്കരുത് ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും കൂട്ടുകാരെ കൂട്ടി കാണിക്കണം. ഓക്കെ, ബൈ ബൈ.